ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും കൊറോണയാൽ പിടിച്ചു കെട്ടപ്പെട്ട് വീട്ടിലിരിക്കുകയാണല്ലോ. നല്ല ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കുശാലാക്കി കഴിച്ചും കുറച്ച് അടുക്കള കൃഷിയും വായനയും കുത്തിക്കുറിക്കലും വരയ്ക്കലും, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഈ കാതുസൂത്രം ഉണ്ടല്ലോ, അതായത് ഈ മൊബൈൽ, അത് വെച്ചിട്ട് സൗഹൃദങ്ങൾ പങ്കുവച്ചും ദൃശ്യമാധ്യമങ്ങളൊക്കെ കണ്ടും അങ്ങനെ കഴിഞ്ഞുകൂടുക. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ടിപ്പോൾ വീട്ടിലിരിപ്പാണല്ലോ. പള്ളിക്കൂടവും സംഘടനാ സംഘം ചേരലൊന്നുമില്ല. അപ്പോൾ കുറച്ച് എഴുതുകയും കുത്തിക്കുറിക്കുകയും കുറച്ച് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്ത് കഴിഞ്ഞുകൂടുക. അപ്പോൾ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോണ വിശപ്പിനെ കുറിച്ചാണ്. ചില ആൾക്കാർക്ക് അത് പറഞ്ഞാൽ ഒട്ടും മനസ്സിലാവില്ല. വിശപ്പൊരിക്കലും അറിയാത്ത വിശേഷ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കുള്ള നാടാണ്. എന്നാൽ ചിലർക്ക് കുറേയൊക്കെ മനസ്സിലാവും, ചിലർക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാവും. മലയാളത്തിലെ രണ്ട് പ്രഗത്ഭന്മാരായ കഥാകൃത്തുക്കളുടെ രണ്ട് കഥകളെ തമ്മിൽ വിശപ്പെന്ന് പറയുന്ന പ്രധാന വികാരവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പല വലിയ ആൾക്കാരും ഇത് ചർച്ച ചെയ്തിട്ടുണ്ടാവും, എങ്കിലും എൻ്റെ കൊച്ചു കുബുദ്ധിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയാൻ പോണത്. അപ്പോൾ അത് നിങ്ങളുടെ ചിന്തയിലിട്ട് ചിന്തേറിട്ട് ഒക്കെ മെച്ചപ്പെടുത്തിക്കൊള്ളണം. സന്തോഷിച്ചിക്കാനത്തിൻ്റെ ബിരിയാണിയും പി കെ പാറക്കടവിൻ്റെ സദ്യ എന്ന കഥയും, രണ്ടിലും ഭക്ഷണമുണ്ട്, പക്ഷെ വിശപ്പാണ് പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമുക്ക് കഥകളിലേക്ക് കടക്കാം. ഓക്കെ. കഥ ബിരിയാണി, എഴുതിയത് സന്തോഷ് ചിക്കാനം. കഥ ആരംഭിക്കുമ്പോൾ ചർക്കളയിൽ നിന്ന് കതിരേശൻ എന്ന് പറയുന്ന അതിഥി തൊഴിലാളി കച്ചവടക്കാരൻ ഇടനിലക്കാരൻ ഗോപാൽ യാദവ് എന്ന പേരുള്ള ബീഹാറിയെയും മൂന്ന് ബംഗാളി പയ്യന്മാരും അടക്കം പൊയ്നാച്ചിയിലുള്ള രാമചന്ദ്രൻ പെരിങ്കളയുടെ കടയുടെ മുന്നിലുള്ള സ്റ്റോപ്പിൽ വന്നിറങ്ങുകയാണ്. അല്പസമയത്തിനുള്ളിൽ കതിരേശനും മൂന്ന് ബംഗാളി പയ്യന്മാരും ട്രക്കിൽ അപ്രത്യക്ഷമാകുന്നു. തൻ്റെ തൊഴിലിനായി കുത്തിയിരിക്കുന്ന ഗോപാൽ യാദവുമായി സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ രാമചന്ദ്രൻ തളക്കരയിലുള്ള കലന്തൻ ഹാജിയുടെ ആശ്രിതനും സ്ഥലക്കച്ചവട പങ്കുകാരനുമായിട്ടുള്ള ഹസനാർജിയെ വിളിച്ചു പറഞ്ഞ് കലന്തൻ ഹാജിയുടെ വീട്ടിൽ ഒരു കുഴിയെടുക്കുന്നതിന് വേണ്ടി 250 രൂപ ഉറപ്പിച്ച് തൻ്റെ കാറിൽ കൊണ്ടുപോവുകയാണ്. കലന്തൻ ഹാജി എന്ന് പറയുന്നത് ഒരു നിസ്സാരക്കാരനായ വ്യക്തിയല്ല. പണ്ട് തൻ്റെ ഊരു സ്വന്തമായി ഓടിച്ച് ദുബായിലെത്തി ലക്ഷങ്ങൾ സമ്പാദിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് ബീവിമാരുടെ എണ്ണവും കുറവല്ല, നല്ല റെക്കോർഡാണ്. 4 ബീവിമാരുണ്ട്. അതിൽ രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള ആമീനായിൽ റുക്കിയയുടെ മകൻ റിസ്വാൻ അമേരിക്കയിലെ കാർഡിയാക് സർജനാണ്. അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂർ വെച്ച് കഴിഞ്ഞതാണ്. എങ്കിലും സ്വന്തം നാട്ടിൽ ഉള്ളവർക്കൊരു നല്ല സദ്യ കൊടുക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഇന്ന് 6-9 ഇടയ്ക്ക് ഒരു നാട്ടുസദ്യ ഒരുക്കുകയാണ്. താൽക്കാലിക പന്തലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പന്തല, ഒരു 5000-6000 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ചെറിയ പന്തല്. പൂക്കളാണെങ്കിൽ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്തത്, വീടാണെങ്കിൽ ഒരു വലിയ കൊട്ടാരത്തേക്കാൾ വലുത്. വീടും പരിസരവും കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന ഗോപാൽ യാദവിനെ കലന്തൻ ഹാജിയുടെ മൂന്നാമത്തെ ഭാര്യയുടെ ഫാത്തിമയിലുണ്ടായ താഹയുടെ മകൻ ഷുക്കൂർ കൂട്ടിക്കൊണ്ടുപോവുകയും ഒരു വലിയ തെങ്ങിൻ തോട്ടത്തിൻ്റെ നടുവിലെത്തി ഭായിയുടെ അത്ര വലിപ്പമുള്ള താഴ്ചയുള്ള വീതിയുള്ള ഒരു ചെറിയ കുഴി എടുക്കുവാൻ ആവശ്യപ്പെടുകയും അപ്പോഴാണ് 250 രൂപയ്ക്ക് താനെടുക്കേണ്ട പണിയെക്കുറിച്ച് ഗോപാൽ യാദവിന് മനസ്സിലായത്. എന്തായാലും തൊഴിലെടുത്തല്ലേ പറ്റൂ. മനസ്സില്ലാ മനസ്സോടെ അയാൾ കുഴി എടുക്കുകയാണ്. തൻ്റെ കയ്യിലുള്ള ആയുധം ഭൂമിയുടെ മാറിലേക്ക് ആഞ്ഞുവെട്ടി വലിയ കട്ടകളെ ബീഹാറും ജാർഖണ്ഡും വേർതിരിക്കുന്ന പോലെ തല്ലിയുടച്ച് അയാൾ കുഴിയെടുത്തുകൊണ്ടേയിരുന്നു. സമയം സന്ധ്യയായി. അപ്പോൾ ഷുക്കൂർ 3-4 ആളുകളെയും കൂട്ടിക്കൊണ്ടുവന്ന്
വലിയ പച്ച നിറമുള്ള ബാരലിൽ കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന കുഴിയിലേക്ക് തട്ടുകയാണ്. ഗോപാൽ യാദവ് അന്തം വിട്ടു. നിറയെ ബിരിയാണി ചോറും എല്ലിൽ കഷ്ണവും കുന്നുപോലെ താനെടുത്ത കുഴിയിലേക്ക് ഒന്നിനു പിറകെ ഒന്നായി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാളെ കുറിച്ചോർത്തു. ബീഹാറിലെ ലാൽമത്തിയയിലാണ് ഗോപാൽ യാദവ് ജനിച്ചതും വളർന്നതും. രാജ്മഹൽ കോൾ മൈനിങ്ങിൽ അവിടെ നിർത്തിപ്പോയ കൽക്കരി ഖനി കേന്ദ്രത്തിൽ നിന്ന് 250 കിലോ രണ്ടാം തരം കൽക്കരി തൻ്റെ പഴയ സൈക്കിളിൽ വച്ച് കെട്ടി 40 കിലോമീറ്റർ ഉന്തിത്തള്ളി 100 രൂപയ്ക്ക് വിറ്റ് തിരിച്ചു വരുമ്പോൾ പോലീസുകാർക്കും ഗുണ്ടകൾക്കും പിരിവ് കൊടുത്ത് 10 or 15 രൂപ കൊണ്ട് വീട്ടിലെത്തുന്ന ഗോപാൽ യാദവ് ഒരിക്കൽ നിലതെറ്റി വലിയ കുന്നിൻ താഴ്വരയിലേക്ക് കൽക്കരി കെട്ടോടെ വീണതും എല്ലിൻ കൂടം തപ്പിപ്പിടഞ്ഞ് രക്ഷപ്പെട്ടതും കേരളക്കരയിൽ വന്നെത്തിയ കാര്യങ്ങളെല്ലാം ഓർക്കുകയാണ്. ഒരിക്കൽ തൻ്റെ ഭാര്യ ഒരു പലചരക്കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു ചാക്കിലെ ബസുമതി അരി ചൂണ്ടിക്കാണിക്കുകയും 6 മാസം ഗർഭിണിയായ അവളുടെ ആഗ്രഹം നിറവേറ്റുന്നതിന് വേണ്ടി 50 ഗ്രാം ബസുമതി അരി വാങ്ങുകയും അത് കഞ്ഞിയാക്കി വെള്ളം കുടിക്കാൻ എന്നുള്ള കൊതിയോടെ കൊണ്ടുപോകുമ്പോൾ വഴിക്ക് വെച്ച് ഭാര്യ അത് കുറിച്ച് ചവച്ചരച്ച് വായിലൂടെ പശുക്കുട്ടി പാലൊലിപ്പിക്കുന്നതുപോലെ ഒലിപ്പിച്ചതുമെല്ലാം അയാൾ ഓർക്കുകയാണ്. ഷുക്കൂർ പറഞ്ഞു, എന്താണ് ഭായി ഇങ്ങനെ നോക്കി നിൽക്കുന്ന, ആ ബിരിയാണിയെല്ലാം ഒന്ന് ചവിട്ടി ഒതുക്കൂ. അയാൾ മടിച്ചു നിന്നു. ഷുക്കൂർ വീണ്ടും ചോദിച്ചു, ഭായിയുടെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? ഭാര്യയും മകളും. മകൾ പഠിക്കുകയാണോ? അല്ല, മരിച്ചുപോയി. എങ്ങനെ? വിശന്നിട്ട്. തൻ്റെ മകളെക്കുറിച്ച് ഓർത്തു. പയറു വള്ളിയുടെ അത്രയും മെലിഞ്ഞിട്ട കഴുത്തുള്ള, രോഗം മൂലം ഉന്തിയ വയറുള്ള, കുഴിഞ്ഞ കണ്ണുള്ള തൻ്റെ മകൾ ഭക്ഷണം കിട്ടാതെ മരുന്നില്ലാതെ മരിച്ചുപോയി. ഇപ്പോൾ വലിയൊരു കൂനക്കൂമ്പാരം ഭക്ഷണത്തിൻ്റെ മുന്നിൽ താൻ നിൽക്കുകയാണ്. അതും തൻ്റെ മകളുടെ പേര് ബസുമതി എന്നാണ്. ബസുമതി വെന്ത ബിരിയാണിയുടെ മുന്നിലാണ്. അത് ചവിട്ടി ഒതുക്കാനാണ് അയാളോട് പറയുന്നത്. പൊട്ടിക്കാത്ത ദം വലിയൊരു ചെമ്പിൽ കൊണ്ടുവന്നിരുന്ന് അത് പൊട്ടിച്ചതിൻ്റെ മുകളിലേക്കിട്ടപ്പോൾ മൂക്കിൽ ബിരിയാണിയുടെ മണം വന്നടിക്കുകയാണ്. മസാലക്കൂട്ടിൻ്റെ മണം. അയാൾ അത് ചവിട്ടി ഒതുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കരച്ചിൽ. അയാളുടെ ഹൃദയം വിങ്ങുകയാണ്. അങ്ങനെയൊക്കെ കരച്ചിലും വേദനയും വരുമ്പോൾ അയാൾ ശ്വാസം ഉള്ളിലേക്കെടുത്ത് മെല്ലെ പുറത്തേക്ക് വിടാറുണ്ട്. ഗോപാൽ യാദവ് ആ ബിരിയാണിക്കൂനയുടെ മുകളിൽ നിന്നുകൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയാണ്. കഥ അവസാനിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി രണ്ടാമത്തെ കഥ വായിക്കാം. സദ്യ. എഴുതിയത് പി കെ പാറക്കടവ്. കുട്ടി കണ്ണും തിരുമി നോക്കുമ്പോൾ ഉപ്പ പൊതിഞ്ഞ ഒരു വെള്ളത്തുണിയായി കൂട്ടിക്കെട്ടിയ രണ്ട് ബെഞ്ചിന്മേൽ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. കത്തിച്ചു വെച്ച ചന്ദനത്തിരി അവനോട് പറഞ്ഞു, ഇത് മരണത്തിൻ്റെ മണമാണ്. ഉരുവിടുന്ന ഖുറാൻ സൂക്തങ്ങൾ മരണത്തിൻ്റെ ഈണമായി അവന് തോന്നി. പുറത്തുനിന്ന് വീശുന്ന കാറ്റിനു പോലും മരണത്തിൻ്റെ തണുപ്പുണ്ട്. അവനെ ആരും ശ്രദ്ധിക്കുന്നില്ല. നീണ്ടു പൊതിഞ്ഞ വെള്ളത്തുണി അവനെ നോക്കുന്നേയില്ല. പൊതിഞ്ഞു വെച്ച വെള്ളത്തുണിയോട് എനിക്ക് വല്ലാതെ പൈക്കുന്നു എന്ന് പറയാൻ അവനേറെ കൊതിച്ചതാണ്. ട്രൗസറിൻ്റെ ചരട് ഒന്നുകൂടി മുറുക്കി അപരിചിതർക്കിടയിലൂടെ അവൻ നടന്നു. പൊതിഞ്ഞ വെള്ളത്തുണി നോക്കി നിൽക്കെ അത് ചലിക്കുന്നതായും അത് എഴുന്നേറ്റ് കൂട്ടിവെച്ച കൈകാലുകൾ വിടർത്തുന്നതായും അവന് തോന്നി. അവൻ്റെ ഉപ്പ നടന്നു വരികയാണ്. അവനും ഉമ്മയും തിണ്ണയിൽ അയാളെ കാത്തിരിക്കുകയാണ്. ഉപ്പയുടെ കയ്യിൽ അരിസഞ്ചി. ഇപ്പോൾ അവനും ഉപ്പയും കഞ്ഞി കുടിക്കുകയാണ്. കുട്ടിയുടെ ചുണ്ടിൽ തലേനാൾ കുടിച്ച കഞ്ഞിയുടെ സ്വാദ്, പിന്നെ 2 ദിവസത്തെ പട്ടിണിയുടെ ചിരി കുട്ടിയുടെ വരണ്ട ചുണ്ടിൽ, 3-ാം നാൾ ഉപ്പയില്ലാത്ത വീട്ടിൽ പെട്രോമാക്സിൻ്റെ വെളിച്ചം കണ്ട് അവൻ കണ്ണുകൾ വിടർത്തി.
മുറ്റത്ത് അങ്ങാടിയിൽ നിന്ന് കൊണ്ടുവന്ന മേശപ്പുറത്ത് നെയ്ച്ചോറും ഇറച്ചിയും. ആളുകൾ ഉറക്കെ വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നു. കുട്ടിയെ ആരോ കൈപിടിച്ച് മേശയ്ക്ക് മുന്നിലിരുത്തുന്നു. ചൂടുള്ള നെയ്ച്ചോറും ഇറച്ചിയും കൊതി തീരും വരെ തിന്നതിന് ശേഷം കൈ കഴുകി കുട്ടി നേരെ അകത്തേക്ക്. അകത്ത് ഇരുട്ടിന് തനിയെ കൂട്ടിരിക്കുന്ന അവൻ്റെ ഉമ്മയുടെ മടിയിലേക്ക് കയറി അവൻ ചോദിച്ചു, ഉമ്മ 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 എപ്പോഴാ മരിക്കുക? കഥ പൂർണ്ണമാകുന്നു. ഒരു കഥയിൽ വിശന്ന് മരിച്ച മകളും ബിരിയാണി കൂമ്പാരത്തിന് മുകളിൽ ചവിട്ടിയൊതുക്കി വീർപ്പോടെ നിൽക്കുന്ന അച്ഛനും. രണ്ടാമത്തെ കഥയിൽ അച്ഛൻ മരിച്ചതിൻ്റെ ഭാഗമായി മാത്രം ബിരിയാണി കിട്ടുമ്പോൾ അതിൻ്റെ രുചിയറിഞ്ഞ നെയ്ച്ചോറ് കഴിച്ച കുട്ടി ഉമ്മ മരിക്കുമ്പോൾ തനിക്ക് നീ നെയ്ച്ചോറ് കിട്ടുമല്ലോ എന്ന് വിചാരിക്കുന്നു. രണ്ടും വിശപ്പിൻ്റെ കഥയാണ്. ഈ കഥകളെ എങ്ങനെ താരതമ്യം ചെയ്യണമെന്ന് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാമക കരാങ്കുലി ചുംബനലഹരി പ്രേമ സംഗീതമായി നീ പുറത്തു വന്നു. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരകാനാരിമാരായി ഗാന നിർച്ചരി കേട്ടു തരിച്ചു നിന്നു. മാനത്തെ മട്ടുപ്പാവിൽ താരകാനാരിമാരായി ഗാന നിർച്ചരി കേട്ടു തരിച്ചു നിന്നു. നീലവാമരങ്ങളിൽ ചാരി നിന്നീളം തിന്നൽ താളമടിക്കാൻ പോലും മറന്നു പോയി. നീലമാമരങ്ങളിൽ ചാരി നിന്നീളം തിന്നൽ താളമടിക്കാൻ പോലും മറന്നു പോയി. ഇന്നലെ നീയൊരു സുന്ദര രാഗമായി പൊന്നോട് കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഇന്നലെ ഒരു നവവാസരസ്വപ്നമായി നീ എൻ മനോമുകുളത്തിൽ വീരുന്നു വന്നു. ഇന്നലെ ഒരു നവവാസരസ്വപ്നമായി നീ എൻ മനോമുകുളത്തിൽ വീരുന്നു വന്നു. ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ മധ്യാന മനോഹരി മയങ്ങിടുമ്പോൾ മുന്തിരിക്കുലകളാൽ നോപുരമണിഞ്ഞിത്തും സുന്ദര വസന്തശീയുന്ന പോലെ
താനുരാഗത്തിൻ്റെ പാനഭാജനം നീക്കി നൃത്തവിലാസിനി അരികിൽ വന്നു. ഇന്നലെ നീയൊരു സുന്ദരരാഗമായി നീ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു.